ഹലോ, അസ്സലാമു അലൈക്കും. ഹബീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ജീപ്പിലാണ് കേട്ടോ പോണത്. അപ്പോൾ ജീപ്പ് ഇറങ്ങിയിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് എല്ലാവരും കൂടി ജീപ്പിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഈ പോണ സ്ഥലം ഏകദേശം അടുത്ത് തന്നെയാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അടുത്താണ് ഞങ്ങളിത് അറിയണത്. അങ്ങനെ ഞങ്ങൾ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് പോവാൻ കേട്ടോ. അവിടെ കുട്ടികൾക്കുള്ള സംഭവമാണ് ഏറിയിലുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഏകദേശം ആ സ്ഥലത്തെത്താറായിട്ടോ. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണത് എടയൂര് കഴിഞ്ഞതിന് ശേഷം പാങ്ങ് ചേണ്ടിക്ക് എത്തണ്ട. അവിടെ ഒരു ഭാസ്കരമ്പടി പറഞ്ഞ സ്ഥലത്ത് എൻ്റെ ഉള്ളിലോട്ടുള്ള റോഡിനാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ എഴുതിയിട്ടിട്ടുണ്ട് ബോർഡിൽ മലയിൽ ഫാം എന്ന്. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണത്. അപ്പോൾ ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ അങ്ങനെ ആളൊന്നും ഉണ്ടാവില്ല, അറിയപ്പെടാത്ത ഒരു ഇതല്ലേ. ചെന്നപ്പോൾ നല്ല തിരക്കാണ് കേട്ടോ, നല്ല ജനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പാർക്കിങ്ങിനൊക്കെ നല്ല സൗകര്യം ഉണ്ട് കേട്ടോ. അവിടേക്കുള്ള എന്താണ് പാസിന് വേണ്ടത് 100 രൂപയാണ്. അത് 5 വയസ്സിന് താഴെയുള്ളവർക്ക് പൈസ വേണ്ട, മുകളിലുള്ളവർക്ക് 100 രൂപയാണ് കേട്ടോ ഒരാൾക്ക്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. വണ്ടിയൊക്കെ നിർത്തിയതിനു ശേഷം ഞങ്ങൾ പിന്നെ അതിൻ്റെ ഉള്ളിലോട്ട് കടക്കുക കേട്ടോ. ഇതിൽ ഏകദേശം എല്ലാം ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സംഭവങ്ങളാണ് കേട്ടോ ഇവിടെ ഉള്ളതൊക്കെ. അങ്ങനെ ഞങ്ങൾ അതെല്ലാം ഒന്ന് കണ്ടു. മക്കളൊക്കെ ഒന്ന് അതിലൊക്കെ ഒന്ന് കയറ്റി. വേറെ ഇനി നമ്മൾ ക്യാഷ് കൊടുക്കുകയൊന്നും വേണ്ട കേട്ടോ. 100 രൂപ കൊടുത്ത് അതിലെല്ലാം കയറി മുതലാക്കി പോരാം. അങ്ങനെയെല്ലാം അവർ ഏകദേശമൊക്കെ കളിച്ചിട്ടുണ്ട്, നിബും ബിലൂസൊക്കെ. അങ്ങനെ അവർ ഓരോ കളിയിൽ ഏർപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഉള്ളത് ഫാമാണ് കേട്ടോ. ഫാം ഇതിൻ്റെ പേര് ശരിക്കും മലയിൽ ഫാം ആണ്. ഇവിടെ കുതിരയും പശു അങ്ങനെ കണ്ടിട്ടോ. പിന്നെ അതുപോലെ കോഴി, കിളികൾ ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കയറുന്നത് ഒരു ഇതിലാട്ടോ. ഒരു സ്റ്റെപ്പ് കയറി ഇങ്ങനെ മുകളിലോട്ട് പോയി ഏറ്റവും മുകളിലെത്തിയിട്ട് താഴത്തുള്ള വ്യൂ കാണാൻ വേണ്ടിയിട്ടോ. നല്ല തിരക്കായിരുന്നു അതിൻ്റെ മുകളിൽ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയതിനു ശേഷമുള്ള കാഴ്ചയാണ് ഇട്ടത്.
അങ്ങനെ ഞങ്ങൾ താഴെ ഇറങ്ങിയ ശേഷം നിബുവിനും ബിലുവിനും കുതിര സവാരി ചെയ്യണം എന്നിട്ട് അങ്ങനെ കാത്തിട്ടാണ് കേട്ടോ. അങ്ങനെ അവർ എല്ലാത്തിലും കയറി മുതലാക്കിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളതും കൂടി അവർ നികത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടുന്ന് പോരും കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഓരോ മാംഗോ ബാറും മേടിച്ചു ഞങ്ങളവിടുന്ന് പോരും കേട്ടോ. അപ്പോൾ ഈ ടൈമിലൊക്കെ നല്ല തിരക്കാണ് കേട്ടോ, 6 മണി ടൈമിലൊക്കെ. അങ്ങനെ മരുന്ന് വാങ്ങി കൊടുത്തേക്കാണ് ഞങ്ങളവിടുന്ന് ഇറങ്ങി. ബിജുവിനും ബിലൂസിനും അവിടുന്ന് പോരാനൊന്നും തോന്നുന്നില്ല. അങ്ങനെ ഈ ഒരു വ്ളോഗ് അവസാനിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ ഒക്കെ. എന്നാലും ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളു. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നേരെ ബൈ, അസ്സലാമു അലൈക്കും, താങ്ക് യു.